സുഹൃത്തുക്കളെ, മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ തൻ്റെ ഇക്കാലഘട്ടങ്ങളിൽ അഭിനയിച്ച 400-ഓളം സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏകദേശം 10, 30, 40 സിനിമകൾ ഈ ചങ്ങാതി അഭിനയിച്ചത് പോലീസ് വേഷം തന്നെയാണ്. അടുത്തിറങ്ങിയ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമ വരെ എത്തി നിൽക്കുന്നു ഈ ചങ്ങാതി അഭിനയിച്ച പോലീസ് വേഷങ്ങൾ. ഈ പക്ഷേ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ ഒരു 40-ഓളം സിനിമകൾ, 35-40-ഓളം സിനിമകളിൽ ഓരോ വേഷം ഒരു പക്ഷേ വ്യത്യസ്തമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അതേസമയം തന്നെ ഇദ്ദേഹത്തിൻ്റെ പോലീസ് വേഷ കരിയറിൽ ഓരോ കാലഘട്ടങ്ങളിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൃത്യമായിട്ടും തൻ്റെ പോലീസ് വേഷങ്ങൾ വ്യത്യസ്തമാക്കാൻ തന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന ആ മനുഷ്യൻ തൻ്റെ അഭിനയത്തിൽ പരമാവധി ശ്രദ്ധ ചെലുത്തിയിരുന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഈ ചങ്ങാതി അഭിനയിച്ച് തീർത്തിട്ടുള്ളത്. ആദ്യമായിട്ട് പോലീസ് ഒരു ലക്ഷണപ്പെട്ട പോലീസ് കഥാപാത്രങ്ങളൊക്കെ എത്തുന്നത് കെ ജി ജോർജിൻ്റെ സംവിധാനത്തിൽ ഇറങ്ങിയ സിനിമകൾ കൊണ്ടിട്ടാണ്. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, മേള, മറ്റൊരാൾ, ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക് എന്നീ സിനിമകളൊക്കെ മമ്മൂട്ടിയുടെ ആദ്യകാലങ്ങളിൽ ഈ ചങ്ങാതിക്ക് എടുത്തുകൊടുത്ത അല്ലെങ്കിൽ ഈ ചങ്ങാതിക്ക് വേണ്ടി മാറ്റിവെച്ച സിനിമകളാണ് കെ ജി ജോർജിൻ്റെ. അതുകൊണ്ട് തന്നെ ആയിരിക്കും കെ ജി ജോർജിനോടൊക്കെയുള്ള ഇദ്ദേഹത്തിൻ്റെ സ്നേഹത്തിന് ഒട്ടും കുറവ് വരാതിരിക്കുന്നത്. 1982 ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും ലക്ഷണപ്പെട്ട പോലീസ് കഥാപാത്രം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു പോലീസ് ചോറ് വരുന്നത് അത് യവനിക എന്ന് പറയുന്ന സിനിമയിലാണ്. ആ യവനിക സിനിമയിലെ പോലീസ് കഥാപാത്രം, ഒരു പക്ഷേ ആ ഒരു സിനിമയിൽ നമുക്കൊരു യൂണിഫോം ഇട്ടൊരു പോലീസുകാരെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. പക്ഷേ യൂണിഫോം ഇല്ലെങ്കിലും തൻ്റെ പോലീസ് വേഷത്തെ ഏറ്റവും ഗംഭീരമായിട്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വന്നു നിൽക്കുന്ന ഒരു പോലീസുകാരൻ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ചങ്ങാതി അതിൽ പെർഫോം ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു സിനിമയ്ക്ക് ശേഷം ജോൺ ജാഫർ, ജനാർദ്ദനം, ആ ദിവസം എന്ന് പറയുന്ന രണ്ടു മൂന്ന് സിനിമകളൊക്കെ ഇതേ ഒരു ജോണർ പിടിച്ചുകൊണ്ട് വന്നായിരുന്നു, അല്ലെങ്കിൽ ഇതേ ഒരു കഥന രീതി, ഒരു കഥ പറച്ചിൽ രീതിയൊക്കെ പിന്തുടർന്ന് വന്നായിരുന്നു. കാരണം മലയാളത്തിൽ ആദ്യമായിട്ടായിരുന്നു യവനിക പോലെയുള്ള അതിവ്യത്യസ്തമായ ഒരു പോലീസ് സ്റ്റോറി മലയാളികൾ കാണുന്നത്. അതിൻ്റെ അതേ ഒരു സ്റ്റൈൽ പിടിച്ചുകൊണ്ട് പിന്നീട് സിനിമകൾ വന്നെങ്കിലും ഇത്ര അധികം ഒന്നൊരു വിജയത്തിലേക്ക് ആ സിനിമകളൊന്നും എത്തിയിരുന്നില്ല എന്ന് വേണം പറയാൻ. പിന്നീട് 1984 ഭരതൻ്റെ ഒരു സിനിമ വരുന്നു, ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്നായിരുന്നു ആ ഒരു സിനിമ പേര്. അതും ഒരു തരത്തിൽ പറഞ്ഞാൽ മമ്മൂട്ടിയുടെ കരിയറിലെ ഒരു നല്ല വേഷം തന്നെയായിരുന്നു. പിന്നീടാണ് ഈ പോലീസ് വേഷത്തിൽ ഒരു വലിയ മാറ്റം, അത് ബൽറാം എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തോടുകൂടിയാണ്. ബൽറാം വരുന്നത് 1986 ഒരു കരുത്തുറ്റ, നല്ല സംസാര രീതിയുള്ള, ഒരു ശൗര്യമായിട്ടുള്ള സംസാര രീതിയുള്ള, കരകരപ്പം ശബ്ദത്തോടുകൂടിയിട്ടുള്ള ഡയലോഗ് പ്രസൻറ്റേഷൻസ്, ഒരു പൗരുഷത്തിൻ്റെ ഒരു ആൾ രൂപം എന്ന രീതിയിലൊക്കെ നമ്മുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്ത ഒരു കഥാപാത്രമായിരുന്നു, ഒരു പോലീസ് കഥാപാത്രമായിരുന്നു ബൽറാം എന്ന് പറയുന്ന ഒരു കഥാപാത്രം. ഈ ഒരു കഥാപാത്രം നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് ഐ വി ശശിയാണ് എത്തിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ 1991 ഇതിൻ്റെ രണ്ടാം ഭാഗം കൂടി വന്നു. ഏറ്റവും വലിയ രസം രണ്ട് ഭാഗങ്ങളും രണ്ട് സിനിമകളും അത്യാവശ്യം വളരെ നന്നായിട്ട് തന്നെ നമ്മുടെ മലയാളത്തിൽ വിജയിച്ചു പോയ സിനിമകളാണ്. പിന്നീട് യുഗം മാറി വരുന്നു. പിന്നീടാണ് നമ്മുടെ ഈ പോലീസിൻ്റെ ഒരു യുഗം മാറി വരുന്നത്. അത് ബൽറാമിന് ശേഷം വരുന്ന സേതുരാമയ്യരുടെ യുഗം എന്ന് പറയേണ്ടി വരും. സേതുരാമയ്യരുടെ യുഗം എന്ന് പറയാൻ കാരണം അഞ്ചോളം സിനിമകൾ ഈ അടുത്തിറങ്ങിയ CBI 5 വരെ സേതുരാമയ്യർ എന്ന് പറയുന്ന ആ ഒരു സിനിമകളുടെ ഒരു ശ്രേണി എത്തിപ്പെടുന്നുണ്ട്. കെ മധുവാണ് നമ്മുടെ മുമ്പിലേക്ക് ഈ സേതുരാമയ്യർ എന്ന് പറയുന്ന കഥാപാത്രത്തെ സംവിധാനം ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഒരു CBI ഡയറക്ട് കുറിപ്പ്, 1988 ആ ഒരു സിനിമ മുതൽ ഈ അടുത്ത് ഇറങ്ങിയ CBI 5 വരെയാണ് ഇതിൽ എത്തുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ സേതുരാമയ്യർ യുഗം എന്നൊക്കെ നമുക്ക് മമ്മൂട്ടിയുടെ കാലഘട്ടത്തെ അല്ലെങ്കിൽ ആ ഒരു പോലീസ് കഥാപാത്രത്തെ വിളിക്കാൻ കഴിയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ ആദ്യകാല സിനിമകളെല്ലാം ശൗര്യനായിട്ടുള്ള, വളരെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന, തൻ്റെ മുകളിലുള്ള കഥാപാത്രങ്ങളോട് അല്ലെങ്കിൽ മുകളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ ഒട്ടും വരയില്ലാത്ത രീതിയിലൊക്കെ നടക്കുന്ന ഒരു കഥാപാത്രമായിരുന്നുവെങ്കിൽ, സേതുരാമയ്യർ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ തൻ്റെ മുകളിലുള്ള പോലീസ് ഓഫീസറോട് വളരെ ഭവ്യമായിട്ട് പെരുമാറുന്ന, ബുദ്ധിപൂർവ്വം അതുകൊണ്ട് മാത്രം കേസ് അന്വേഷിച്ച് ഉത്തരം കണ്ടെത്തുന്ന, അല്ലെങ്കിൽ അതിനൊരു ഫൈറ്റിൻ്റെ ഒന്ന് സാധ്യതകളൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ്, ഒരു തന്മയത്വമുള്ളൊരു കഥാപാത്രമായിട്ടാണ് സേതുരാമയ്യർ എന്ന് പറയുന്ന ആ ഒരു പോലീസ് വേഷം നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു. പക്ഷേ അതുവരെയുള്ള പോലീസ് കഥാപാത്രങ്ങൾ വളരെ വ്യത്യസ്തമാണ് നമ്മുടെ ഈ ഒരു സേതുരാമയ്യർ കഥാപാത്രങ്ങൾ പറയേണ്ടി വരും. വലിയ തല്ലാരും പിടിക്കാനൊന്നും ഈ മനുഷ്യരും പോകത്തില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. പിന്നീട് ഇങ്ങനെ നല്ല സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ച് കാലങ്ങൾക്ക് ശേഷം പിന്നെ ആർച്ചി കപൂറിൻ്റെ ഡാഡി കൂൾ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി. ഒരു പോലീസ് വേഷം തന്നെയാണ്. പക്ഷേ പോലീസുകാരെ നമ്മൾ കണ്ട് ശീലിച്ചൊരു പോലീസുകാരനാണ്, വളരെ മടിയുള്ള, ഭയമുള്ള, പ്രൊഫഷനോടും ഭയമുള്ള, കള്ളന്മാരെ പേടിയുള്ള ഒരു കഥാപാത്രമായിട്ടാണ് നമ്മുടെ ഒരു പരീക്ഷണ സിനിമയായിരുന്നു ആർച്ചി കപൂറിൻ്റെ ഡാഡി കൂൾ എന്ന് പറയുന്നത്. പക്ഷേ എന്തു ചെയ്യാ, ആ സിനിമ അന്ന് അത്ര വിജയിച്ചു പോയിട്ടില്ല. പിന്നെ 2011, 2012 ഈ കാലഘട്ടങ്ങളിൽ ദ ട്രെയിൻ എന്നത്, ഫേസ് ടു ഫേസ് എന്ന് പറയുന്ന സിനിമ, അങ്ങനെ കുറേ സിനിമകളൊക്കെ പോലീസ് കഥാപാത്രങ്ങളായിട്ട് വന്നിരുന്നെങ്കിലും
ഒട്ടും വിജയിക്കാതെ പോയ സിനിമകളായിരുന്നു മമ്മൂട്ടിയുടെ. ഒരുപക്ഷെ കരിയർ, ഒരു പോലീസ് കരിയർ എന്ന് പറയുന്ന ആ ഒരു നടന്റെ രീതി എടുക്കുകയാണെങ്കിൽ അതിൽ വിജയിക്കാതെ പോയ സിനിമകളായിരുന്നു ഈ പറഞ്ഞ സിനിമകളെല്ലാം. പിന്നീട് നാലാമത്തെ ഒരു ഫേസ് എന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു വരാൻ കഴിയുന്ന ഒരു മൂന്നാല് സിനിമകളുണ്ട്. അത് തൊട്ടൊന്ന് കസബ എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയ സിനിമയാണ്. ഒരുപാട് നടിമാരൊക്കെ വീട്ടിലിരുത്തേണ്ടി വന്ന ഒരവസ്ഥ കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, അത് വേറെ കാര്യം. എന്തുവന്നാലും ഈ കസബ എന്ന് പറയുന്ന സിനിമ സ്ത്രീ വിരുദ്ധമാണെന്നും ഭയങ്കരമായിട്ടുള്ള സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ ആ സിനിമയിൽ ഉണ്ടെന്നൊക്കെ പൊതുവെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനൊക്കെ കാരണമായ സിനിമ തന്നെയായിരുന്നു നമ്മുടെ ഈ കസബ എന്ന് പറഞ്ഞ സിനിമ. ഇത് നിതിനാണ് ഇത് സംവിധാനം ചെയ്തത്. പിന്നീട് ഒരു ഭയങ്കര രസകരമായ, അല്ലെങ്കിൽ ഒരു സാധാരണ പോലീസുകാരൻ എന്തായിരിക്കുമോ അത് അതേപോലെ തന്നെ നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചുതരാൻ ശ്രമിച്ചൊരു സിനിമയായിരുന്നു ഉണ്ട എന്ന് പറഞ്ഞ സിനിമ. ഉണ്ട എന്ന് പറയുന്ന സിനിമയിലെ എസ് ഐ സോമൻ വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ്. നിസ്സഹായനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ്. ഒരു പക്ഷേ മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം ഒരു പോലീസ് കഥാപാത്രം എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇതൊക്കെ തന്നെയാണ് അവർക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന അവസ്ഥയിലാണ് ആ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യപ്പെട്ടുള്ളത്. ഭയങ്കര രസകരമായിട്ട് ഒരു സാധാരണ പോലീസുകാരൻ തോക്ക് പോലും ഉപയോഗിക്കാൻ കൃത്യമായിട്ട് അനുവാദം കിട്ടണമെങ്കിൽ വലിയ പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു പോലീസുകാരൻ്റെ അവസ്ഥകളൊക്കെ വളരെ സുന്ദരമായിട്ട് തന്നെ ചിത്രീകരിച്ച ഒരു സിനിമയായിരുന്നു ഉണ്ട. പിന്നീട് ഉണ്ട നമ്മുടെ ഖാലിദാണ് സംവിധാനം ചെയ്തത്. പിന്നീട് നമ്മുടെ സിനിമയിലേക്ക് ഒരു പുഴു എന്ന് പറയുന്ന രഥീനയുടെ സിനിമ വരുന്നു. ഒരു പക്ഷേ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു പോലീസുകാരൻ്റെ മനസ്സിൽ പോലീസുകാരെന്നതിനേക്കാൾ ഒരു ജാതി അത്ര ശക്തമായി കൊണ്ടുനടക്കുന്ന ഒരു മനുഷ്യൻ്റെ ജാതി ചിന്തകളും അവൻ്റെ പ്രവൃത്തികളൊക്കെയാണ് ആ ഒരു സിനിമയുടെ നമുക്ക് കൊണ്ടുവരാൻ ശ്രമമൊക്കെ നടത്തുന്നത്. ഇങ്ങനെ പോയി പോയിതാ ഇപ്പം നമ്മൾ ഇറങ്ങിയ ഈ കണ്ണൂർ സ്കോഡ് വരെ എത്തുന്ന സമയത്ത് കണ്ണൂർ സ്കോഡ് എന്ന് പറയുന്ന സിനിമയിലും ഏകദേശം ഇതുപോലെ തന്നെ ഒരു ഉണ്ടവരെ സോമൻ്റെ ഒരു കഥാപാത്രം പോലെ തന്നെയുള്ളൊരു കഥാപാത്രമാണ്. വലിയ ഒരു എക്സ്പോസിംഗൊന്നും നടത്താൻ സാധിക്കത്തില്ലാത്ത ഒരു കഥാപാത്രത്തെ വളരെ ഒരു റിയലിസ്റ്റിക് ആയിട്ടൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാനൊക്കെ മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രം ശ്രമിച്ചിട്ടുണ്ടാണ്. ഇത്ര കാലം ഇറങ്ങിയ സിനിമകളിലെ 400-ഓളം സിനിമകളിലെ ഒരു 10-40 സിനിമകളിലെ കുറച്ച് സിനിമകൾ മാത്രമാണ് പോലീസ് കഥാപാത്രങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് നിങ്ങളെ മനസ്സിൽ ഏറ്റവും ഇഷ്ടത്തോടെ നിൽക്കുന്ന മമ്മൂട്ടിയുടെ ഏറ്റവും ഇഷ്ടമുള്ള പോലീസ് കഥാപാത്രം ഏതാണ്? കഴിയുമെങ്കിൽ ഒന്ന് ഈ ചാനൽ താഴെ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ തൊട്ടടുത്ത ദിവസം വേറൊരു വലിയ സ്റ്റോറിയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെയും ബൈ ബൈ.